ആവസിക്കട്ടെ ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ. ആവസിക്കട്ടെ ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. ദൈവത്തിന്റെ വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 30-31 തിരുവചനങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. വചനം പറയുന്നു, എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. നമുക്ക് വലതുകര സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുകയും പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ജീവിതത്തിന് അഭിഷേകമായിട്ട് മാറാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ ഏറ്റു പറയുക. മിസ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 30-31 ദൈവത്തിന്റെ വചന, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ഒന്ന് കരം പഠിച്ചു കർത്താവ് മാത്രം കൊടുത്തേ. ഈ വചനം നമ്മൾ വായിച്ചു കേട്ടപ്പോൾ ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്കറിയാം, അതായത് സിമിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ദേവാലയത്തിൽ യേശുവിനെ, ശിശുവായ യേശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ആ വാക്കൊന്ന് പറയാമോ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സിമിയോൻ എന്നൊരു വ്യക്തി ഉണ്ണീശോയെ കയ്യിലെടുത്ത് പറയുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 30-31 തിരുവചന. ആ വചനം ഒരു കൂടി നമ്മൾ കേൾക്കുകയാണ്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, കർത്താവായ യേശു ജനിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയല്ല, സകല ജനത്തിനു വേണ്ടി. കരമുയർത്തി കർത്താവിന് മാത്രം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവന് ജനിക്കാനിരിക്കുന്ന സകല ജനതകൾക്കും വേണ്ടിയാ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. കരമുയർത്തി സ്വരമേറ്റി പറയാമ ഹല്ലേലൂയ എന്ന്. എന്നിട്ട് സിമിയോൻ എന്ന് പറയുന്ന വ്യക്തി കർത്താവായ യേശുവിനെ, ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറയുക, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ. കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് രക്ഷയാണ്. കരമുയർത്തിന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ രക്ഷ ഏൽപ്പിക്കുവാൻ തടസ്സമുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് രക്ഷയായിട്ട് ആര് വരണം? ദൈവം വരണം. ആ വാക്കെന്ന് പറഞ്ഞ് ആര് വരണം? ആ ദൈവം വരണം. ചില തിന്മയിൽ നിന്ന് ചില വ്യക്തികൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തിയിലേക്ക് അതിശക്തമായിട്ട് ആര് വരണം? ഈശോ വരണം. ആഗ്രഹിച്ചു കരമയത്തി എന്ന് പറഞ്ഞ് അല്ലേലൂയ എന്ന്. ചില വിട്ടുമാറാത്ത കുടുംബ പ്രശ്നങ്ങളാകാം, ജീവിത തകർച്ചകളാകാം, ചില പരാജയങ്ങളാകാം. ഈ മേഖലയിലേക്ക് ഒരു വ്യക്തിക്കും കുടുംബത്തിനും രക്ഷ നൽകാൻ വേണ്ടി ആര് കടന്നു വരണം? ഈശോ വരണം. കരമയത്തി എന്ന് പറഞ്ഞ് അല്ലേലൂയ എന്ന്. അനവധി വർഷങ്ങളായി ചില രോഗപീഠകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുക. അനവധി ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ രോഗം വിട്ടുമാറാതെ, രോഗത്തിന്റെ മേഖലയിൽ ഒരു വിടുതൽ പ്രാപിക്കാൻ സാധിക്കാത്ത വ്യക്തിയിലേക്ക് രോഗത്തിന്റെ മേഖലയിൽ സൗഖ്യമായി രക്ഷയായി ആര് വരണം? ഈശോ വരണം. കരമയത്തി എന്ന് പറഞ്ഞ് അല്ലേലൂയ എന്ന്. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖല, ആത്മീയ മേഖലയാകട്ടെ, ഭൗതികമായ മേഖലയാകട്ടെ, ശാരീരികമായ രോഗമേഖലയാകട്ടെ, മനസ്സ് തകർന്നു കഴിയുന്ന ഒരവസ്ഥയാകട്ടെ, ജീവിതത്തിൽ ഇതുവരെ മനസ്സിലേക്ക് ഒരു സമാധാനമോ സന്തോഷമോ കടന്നു വരാത്ത ഒരു വ്യക്തിയാകട്ടെ, ഞാൻ നിങ്ങൾ ഇതിലേക്ക് രക്ഷയായിട്ട് ആര് വരണം? ഈശോ വരണം. കരമയത്തെന്ന് പറഞ്ഞേ അല്ലേലൂയ എന്ന്. അതായത് വചനം പഠിപ്പിക്കുക, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ
കണ്ടു കഴിഞ്ഞു. ഈ കർത്താവ് ഒരുക്കിയിരിക്കുന്ന, പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ പ്രിയമുള്ളവരെ, സിമിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് സിമിയോൻ അവിടെ വിവരിക്കുമ്പോൾ, സിമിയോൻ ഏറ്റുപറയുമ്പോൾ, എന്താ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ കാണുവാൻ സിമിയോന് സാധിച്ചത്? എന്തായിരുന്നു ഈ രക്ഷ കാണുവാൻ വേണ്ടി സിമിയോൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത? വലുതുകര ഉയർത്തി സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ, ദൈവം എനിക്ക് വേണ്ടി അല്ലെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന രക്ഷ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതായത് ഏത് വ്യക്തിയും ആഗ്രഹിക്കുന്നത്, കർത്താവേ എന്നെ ഒന്ന് രക്ഷിക്കണം, കർത്താവേ എന്നെ ഒന്ന് രക്ഷിക്കണം. ആ വാക്കത്ത് പറഞ്ഞ കർത്താവേ എന്നെ ഒന്ന് രക്ഷിക്കണം. ആ ഒന്നും വലുതിലും ഉയർത്തി പിടിച്ച് എന്നിട്ട് പറഞ്ഞ കർത്താവേ എന്നെ ഒന്ന് രക്ഷിക്കണം. ആ നമ്മൾ നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും വസ്തുവകളെയും പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് രക്ഷിക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഒരു വ്യക്തിയെ രക്ഷിക്കണമെങ്കിൽ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ ഒരു വ്യക്തിയെ സ്വായത്തമാക്കണമെങ്കിൽ, ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ചില പ്രത്യേകതകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വലുതുകര ഉയർത്തി സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കർത്താവ് നൽകുന്ന രക്ഷ എനിക്ക് ഇതുവരെയും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല, ദൈവം നൽകുന്ന അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. ദൈവം നൽകുന്ന രക്ഷ, ദൈവം നൽകുന്ന അനുഗ്രഹം വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ വസ്തുവകളിലോ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക്, ഒരഭിഷേകത്തിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിച്ചു കഴിയുമ്പോൾ, കർത്താവ് നൽകുന്ന രക്ഷയും കർത്താവ് നൽകുന്ന സൗഖ്യവും കർത്താവ് നൽകുന്ന അനുഗ്രഹവും ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഒന്ന് കരമടിച്ച് കഥാന മാത്രം കൊടുത്തേ, ഒന്ന് കരമടിച്ച് കഥാന മാത്രം കൊടുത്തേ. അതായത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, സിമിയോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ ആ വ്യക്തിയുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് സിമിയോൻ പറയുമ്പോൾ, സിമിയോൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വ്യക്തിക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ കാണാൻ, ആ വ്യക്തിക്ക് സാധിക്കാനായി ദൈവ വ്യക്തിയെ ഒരുക്കിയിരിക്കുന്ന ചില മേഖലകളുണ്ട്. ഹല്ലേലൂയ. ആരാണ് ഈ സിമിയൻ? എന്താണ് ഈ സിമിയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് കർത്താവ് ഒരുക്കിയ രക്ഷ ഈ വ്യക്തിയുടെ കണ്ണുകൾ കാണാൻ സാധിച്ചത്? വലുതുകര സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി പിടിക്കാമോ, സ്വരമേത്തി എന്ന് പറയാമോ, ഹല്ലേലൂയ എന്ന്. സിമിയോൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2:25 വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചും ആർക്കറിയാം? ദൈവത്തിന് എല്ലാം അറിയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമേത്തി പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെ കുറിച്ച്, പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈവത്തിന് എല്ലാം അറിയാം. കരമയത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ഇതുപോലെ സിമിയോൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2:25 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വചനം പറയുക, ജെറുസലേമേൽ. ആ വാക്കൊന്ന് പറയാമോ? ജെറുസലേമേൽ ജെറുസലേമേൽ സിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നീതിമാനും. ആ വാക്കൊന്ന് പറഞ്ഞേ? നീതിമാനും. അവൻ ദൈവഭക്തനും. ആ വാക്കൊന്ന് പറഞ്ഞേ? ദൈവഭക്തനും. ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും. നാലാമതായിട്ട് അവനെ കുറിച്ച് പറയുക, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സിമിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു. ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന പ്രത്യേകമായ 4 അഭിഷേകത്തെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:25 തിരുവചനം പഠിപ്പിക്കുന്നു. ഒന്ന് വലുതുകര ഉയർത്തി സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ, ആ വാക്കൊന്ന് പറഞ്ഞേ? ഈ പുതുവർഷത്തില് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ രക്ഷയും ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ, വിസ്തലൂക്കായുടെ സുവിശേഷം 2:25 വചനം പറയുന്ന സിമിയോൻ എന്ന വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഗുണഗണങ്ങൾ, അഭിഷേകം ഈ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. കരങ്ങൾ ഉയർത്തി അടിച്ച കഥാന മാത്രം കൊടുത്തേ, കരങ്ങൾ ഉയർത്തി അടിച്ച കഥാന മാത്രം കൊടുത്തേ.
ശിമിയോൻ എന്ന വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. നാല് പ്രത്യേകമായ അനുഗ്രഹം ആ വ്യക്തിയിലുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ് എത്ര അനുഗ്രഹമാണ്? നാല് പ്രത്യേകമായ അനുഗ്രഹം. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചില പ്രത്യേകമായ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഒരു വർഷം നമുക്ക് ഇരിക്കാൻ കസേര കിട്ടിയ വ്യക്തികളുണ്ടാകാം, ഇരിക്കാൻ കസേര കിട്ടിയ വ്യക്തികളുണ്ടാകാം. ആ സമയം അടുത്തിരിക്കുന്ന വ്യക്തി നമ്മയെക്കാളും കസേര കിട്ടാന് അല്ലെങ്കിൽ കസേര ഇരിക്കാൻ അർഹതയുണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വർഷം കസേര ഇരുന്ന വ്യക്തി എഴുന്നേറ്റ് മാറി നിലത്തിരുന്ന വ്യക്തിക്ക് ഒരു സീറ്റ് അല്ലെങ്കിൽ കസേര കൊടുത്തൊരു വ്യക്തിയാകാം. ഹല്ലേലൂയ എന്നും പറഞ്ഞാൽ മറ്റു വ്യക്തിയുടെ ആവശ്യങ്ങളിലേക്കൊന്നും കണ്ട് മനസ്സിലാക്കി ആരും പറയാതെ അതിലേക്ക് ഇടപെട്ടവരെ സഹായിക്കുന്ന ഒരു മനസ്സോ ഒരു പ്രത്യേകമായ അഭിഷേകമോ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് കരമയത്തി പിടിച്ച് സ്വരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തിക്ക്. ആ വാക്കൊന്ന് പറഞ്ഞേ, ഒന്നെടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്ത്, എന്നിട്ട് ആ വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞ് ആരാണ്? ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നാല് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ആ വ്യക്തിയിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ നാല് അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക സകല ജനതകൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ ആ വ്യക്തിയുടെ കണ്ണുകൾക്ക് കാണുവാൻ സാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവമയത്തി കരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് വചനം പഠിപ്പിക്കുക ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ അനുഗ്രഹം, ഒന്നാമത്തെ ഒരു പ്രത്യേകമായ ഒരു അഭിഷേകം. ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? നീതിമാനായിരുന്നു. ആ വാക്കൊന്ന് സ്വരമയത്തി പറയാമോ? ആരായിരുന്നു? ഒന്ന് വലുതുകിടെ മയത്തി ആ പേരെന്ന് പറയാമോ? ആ പേരെന്ന് പറയാം എന്തായിരുന്നു? നീതിമാനായിരുന്നു. വചനം ഒന്നാമതായിട്ട് പറയുക ആ മനുഷ്യൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് വചനം പറയുക ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? ദൈവ ഭക്തനായിരുന്നു. ആ വാക്കൊന്ന് പറഞ്ഞ് ആരായിരുന്നു? ദൈവഭക്തനായിരുന്നു. സ്വരമുയർത്തി പറഞ്ഞ് ആരായിരുന്നു? ദൈവഭക്തനായിരുന്നു. ഒന്ന് കാരം വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് ആരായിരുന്നു? ദൈവഭക്തനായിരുന്നു. ദൈവഭക്തനായിരുന്നു. വീണ്ടും മൂന്നാമതായിട്ട് വചനം പറയുക ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കടന്നു വരിക, ഇസ്രായേലിന് ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഭാവിയെ കുറിച്ച്, ജനതയെ കുറിച്ച്, രാജ്യത്തെ കുറിച്ചൊക്കെ പ്രത്യാശയുള്ള ഒരു വ്യക്തിയായിരുന്നു. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. നാലാമതായിട്ട് ശിമിയോനെ കുറിച്ച് വചനം പറയുക ഈ വ്യക്തി ആരായിരുന്നു? പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. വലുത് കരമുയർത്തി എന്ന് പിടിച്ച് എന്നിട്ട് പറഞ്ഞ് ആരുടെ വ്യക്തിയായിരുന്നു? ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം 25-ാമത്തെ തിരുവചനം പഠിപ്പിക്കുന്ന ഈ നാല് പ്രത്യേകതകളും പ്രത്യേകമായ സ്വഭാവ സവിശേഷതകളും ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തിയില് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം 30-31 വചനം പഠിപ്പിക്കുക. എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടി കങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് ശിമിയോന് പറയാൻ സാധിച്ചത്. കരമുയർത്തി അടിച്ചു കഥാനം മാത്രം കൊടുത്ത്, കരമുയർത്തി അടിച്ചു കഥാനം മാത്രം കൊടുത്ത്. നീ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാമോ? ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, എന്റെ കുടുംബത്തിന് അത് ലഭിക്കുന്നില്ല, കുടുംബാംഗങ്ങൾ ലഭിക്കുന്നില്ല. അതിന് കാരണമായിട്ട് വചനം പറയുക ആ വ്യക്തിയില് ഈ ഗുണഗണങ്ങളില്ല. ആ വ്യക്തി നീതിമാനല്ല, ആ വ്യക്തി ദൈവഭക്തി ഇല്ലാത്ത വ്യക്തിയാണ്. ആശ്വാസം പ്രതീക്ഷിക്കാതെ നിരാശ കഴിയുന്ന ഒരു വ്യക്തിയാകാം, ആത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാകാം. ഒന്നും വലുതുകളെ മയത്തി പിടിച്ച് സ്വരമയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ നാല് അഭിഷേകത്തെ കുറിച്ച് ശിമിയോനെ കുറിച്ച് വചനം പഠിപ്പിക്കുമ്പോൾ വചനം ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണമേ, ഈ ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധാത്മാവ് എന്നറിയപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് വചനം പറയുന്നത് അവസാനമായിട്ടാണ്. ഹല്ലേലൂയ. ഈ വ്യക്തി പ്രത്യാശയുള്ള വ്യക്തിയാണെന്ന് വചനം പഠിപ്പിക്കുന്നത് മൂന്നാമതായിട്ടാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ദൈവഭക്തനായിരുന്നു എന്ന്
വചനം പഠിപ്പിക്കുന്നത് രണ്ടാമതായിട്ട്. അല്ലേലൂയ. ഒന്നാമതായി ശ്രദ്ധിക്കണേ, ഒന്നാമതായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? നീതിമാനായിരുന്നു. ഒന്ന് വലുതുകിടം ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ആ വാക്കെന്ന് പറഞ്ഞ് ശിമിയോൻ എന്ന വ്യക്തി ഒന്നാമതായി ആരായിരുന്നു? സ്വരം ഉയർത്തി പറഞ്ഞ് എന്തായിരുന്നു? ഈ വർഷം നമ്മൾ ആഗ്രഹിക്കേണ്ട ദൈവമേ, ഞാൻ ആരായി മാറണം? നീതിമാനായിട്ട് മാറണം. ആ വാക്കെന്ന് ഉറക്കെ പറഞ്ഞ് ആരായി മാറണം? സ്വരമയത്തി പറഞ്ഞ് ആരായി മാറണം? വലുതുകരം ഉയർത്തിപ്പിടിച്ച് സ്വരമയത്തി പറഞ്ഞ് ആരായി മാറണം? അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ക്ഷയിക്കാൻ കൊടുത്തേ, ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കേ, എന്നിട്ടെന്ന് പറഞ്ഞ് ആഗ്രഹം സമർപ്പിച്ചെന്ന് പറഞ്ഞ് ആരായി മാറണം? നീതിമാനായിട്ട് മാറണ. ശിമിയോനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ആദ്യമേ ആ മനുഷ്യൻ നീതിമാനായിരുന്നു. അല്ലേലൂയ. സ്വരമയത്തി പറഞ്ഞ് അല്ലേലൂയ. അതുകൊണ്ട് നീതിമാനായിരുന്ന സിമിയോൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ആ വ്യക്തിയുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചത്. ഈ നിൽക്കുന്ന എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ഇതുവരെയും നമുക്ക് കാണാൻ സാധിക്കാതെ പോകാൻ കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് പ്രവേശിച്ചിട്ടില്ല, നീതി പ്രവേശിച്ചിട്ടില്ല. അല്ലേലൂയ. സ്വരമേത്തി പറഞ്ഞ് അല്ലേലൂയ. പ്രിയമുള്ളവനെ, ഈ നീതിമാനെ കുറിച്ച് കർത്താവായ യേശു ഇപ്രകാരമാണ് പറയുക. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 13:17 വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 13:17 ഇങ്ങനെ പഠിപ്പിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു. കർത്താവായ യേശു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:17 ഇങ്ങനെ പഠിപ്പിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല. അതായത് നീതിമാന്മാരെ കർത്താവ് ചേർത്ത് വെക്കുന്നത് പ്രവാചകന്മാർക്ക് തുല്യം. ഒന്ന് കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ, ഒന്ന് കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. നീതിമാനായ ഒരു മനുഷ്യനെ കർത്താവ് ചേർത്ത് നിർത്തുന്നത് പ്രവാചകന് തുല്യം. ഒന്ന് കരമയത്തി പറഞ്ഞേ അല്ലേലൂയ. എന്നിട്ട് കർത്താവായ യേശു പറയുക, നിങ്ങൾ ഈ സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ സമയം അനുഭവിക്കുന്നത്, നിങ്ങൾ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇത് കാണാനും ഇത് അനുഭവിക്കാനും ഇത് മനസ്സിലാക്കാനും അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും ആഗ്രഹിച്ചു, പക്ഷെ അവർക്കൊന്നും ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അല്ലേലൂയ. സ്ഥലമേത്തി പറഞ്ഞ അല്ലേലൂയ. ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ ഒരു പക്ഷേ നീതിമാനായി മാറാതിരുന്നിട്ടും കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനേകം കരുണ വർഷിക്കുന്നത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. കരമയത്തി എന്ന് പറഞ്ഞ അല്ലേലൂയ. കഴിഞ്ഞ ദിവസം താബോറിന്റെ ഒരു ശുശ്രൂഷ ഒരു വിദേശ രാജ്യത്ത് നടക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു വൈദികൻ നന്ദി പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു വാക്കാണിത്. അല്ലേലൂയ. ആ വൈദികൻ നന്ദി ശുശ്രൂഷയ്ക്ക് അതിനുവേണ്ടി അധ്വാനിച്ച അനേക ദൈവമക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ വൈദികൻ ആദ്യമായിട്ട് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒന്ന് കരമയത്തി കർത്താവിന് മാത്രം കൊടുത്തേ അല്ലേലൂയ. ആ വൈദികൻ പറയുക, ഇവിടെ നടക്കുന്നതും ഇവിടെ നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഇതെല്ലാം കേൾക്കാനും കാണാനുള്ള ഒരു അനുഗ്രഹ നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിൽ കർത്താവ് നമുക്ക് ഒരുക്കി തന്നതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ഒന്ന് കൈയടിച്ച കർത്താവിന് മാത്രം കൊടുത്തേ, ഒന്ന് കൈയടിച്ച കർത്താവിന് മാത്രം കൊടുത്തേ. അതായത് ഈ നിൽക്കുന്ന ഞാനും നിങ്ങള് ഇന്ന് കർത്താവായ ദൈവ അനേകം വ്യക്തിജീവിതങ്ങളിലെ കുടുംബങ്ങളിലെ സമൂഹത്തെ ഭക്ഷിക്കുന്ന ചില പ്രത്യേകമായ അനുഗ്രഹ അഭിഷേക സൗഖ്യം വിടുതൽ കാണാനുള്ള അനുഗ്രഹവും ഭാഗ്യവും ദൈവം നമുക്ക് നൽകിയത് ദൈവത്തിന്റെ ഒരു കരുണയാണ്. ഒന്ന് കരമയത്തി പറഞ്ഞ് അല്ലേലൂയ. അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും ഇത് കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ എന്നാൽ അവർ കാണാൻ സാധിച്ചില്ല. അല്ലേലൂയ. എന്നും പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് നീതിമാന്മാർക്ക് പോലും
കാണാനും കേൾക്കാനും സാധിക്കാത്ത ദൈവികമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന ദൈവത്തിന്റെ ഒരു കരുണയാ. കരമുയർത്തി കർത്താവിന് മാത്രം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നീതിമാന്മാരെ കർത്താവ് ചേർത്ത് വെക്കുന്നത് പ്രവാചകന്മാരോട് ചേർത്ത്. ഹല്ലേലൂയ. സിമിയോനെ കുറിച്ച് ദൈവം ആദ്യമേ പറയുന്നത്, വചനം ആദ്യമേ പറയുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവെന്നറിയപ്പെട്ട വ്യക്തി എന്നല്ല, ദൈവഭക്തിയുള്ള വ്യക്തി എന്നല്ല, ആ വ്യക്തി പ്രത്യാശയുള്ള ഒരു വ്യക്തി എന്നല്ല, മറിച്ച് ആദ്യമേ സിമിയോൻ എന്ന വ്യക്തിയെ കുറിച്ച് വചനം പറയുക, മനുഷ്യൻ നീതിമാനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. കരമുയർത്തി ഒന്ന് പിടിച്ച് സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സഹോദരി ഒരു ചേച്ചി കണ്ണുനീര് അടക്കാൻ ആ ചേച്ചി സാധിക്കുന്നില്ല. ആ ചേച്ചി വീണ്ടും വീണ്ടും വാവിട്ട് കരയാ, എങ്ങനടിച്ച് കരയാ. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത്രമാത്രം വേദന ഈ മനസ്സിൽ കൊണ്ടടക്കാൻ എന്താ കാരണം? അപ്പൊ ഈ സഹോദരി ഈ ചേച്ചി വാവിട്ട് കരഞ്ഞ് എന്നോട് പറഞ്ഞു, അച്ഛാ എന്റെ ഭർത്താവ് ജീവിത പങ്കാളി മാനസികമായ രോഗം ബാധിച്ച ഒരു വ്യക്തിയാണ്, മാനസികമായ രോഗം ബാധിച്ച വ്യക്തിയാണ്. എന്റെ ഭർത്താവിന് മരുന്ന് വാങ്ങാൻ പോലും എനിക്ക് നിവൃത്തിയില്ല, എന്തിന് ആവശ്യമുള്ള ഭക്ഷണം പോലും കൊടുക്കാൻ നിവൃത്തിയില്ല, വലിയ ഒരു ദാരിദ്ര്യത്തിലാണ് കഴിയുക. അപ്പൊ ഞാൻ ചോദിച്ചു, വീട്ടിൽ വേറെ ആരുമില്ലേ? കണ്ണുനീര് അടക്കാൻ സാധിക്കാതെ വീണ്ടും ഏങ്ങനെ അടിച്ച് കരഞ്ഞുകൊണ്ട് ആ ജേസി എന്നോട് പറഞ്ഞു, ആ സഹോദരി പറഞ്ഞു, അച്ഛാ ഒരു മകൻ മാത്രമേ എനിക്കുള്ളൂ, പക്ഷെ ആ മകൻ മദ്യപാനത്തിന് അടിമപ്പെട്ട മകനാണ്. എന്നെ കുറിച്ചോ ഈ രോഗം ബാധിച്ച് കിടക്കുന്ന അപ്പനെ കുറിച്ചോ ഞങ്ങളുടെ മകന് യാതൊരു ചിന്തയും ഉണ്ടാകുന്നില്ല. ഞങ്ങളെ ആ മകൻ നോക്കുന്നില്ല അച്ഛാ, ഞങ്ങളുടെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നില്ല. 10-65 വയസ്സ് ആ സഹോദരിക്ക് ഉണ്ടാകും. പ്രിയമുള്ളവരെ, ആ ചേച്ചിയാണ് ഓരോരോ സ്ഥലങ്ങളില് ഇത്രയും പ്രായമായിട്ട് പോയിരുന്ന് അധ്വാനിച്ച് അല്പരൂപ കിട്ട് ഈ രൂപ കൊണ്ടുവന്നാണ് ഭർത്താവിനെയും മരുന്നും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ കുടുംബം പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുക. ഇവിടെ ഏക മകനാണ് മദ്യപാനത്തെ അടുപ്പപ്പെട്ട് അമ്മയെ കുറിച്ചോ രോഗിയായി കഴിയുന്ന അപ്പനെ കുറിച്ചോ യാതൊരു ചിന്തയില്ല. ഈ മകന്റെ ജീവിതത്തിലേക്ക് നീതിമാനായ ഒരു മനുഷ്യനായിട്ട് മാറണമെങ്കിൽ ഈ മകൻ ഈ പാപത്തെ ഉപേക്ഷിച്ച് തിന്മ വെടിഞ്ഞ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന പരിചരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയ ഈ മകൻ ആരായി മാറും? നീതിമാനായ ഒരു മകനായി മാറും. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിദൂരങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തില് നീതി പ്രവർത്തിക്കാത്ത ചില കാലഘട്ടങ്ങളോ ചില ദിവസങ്ങളോ ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകാം. അതെല്ലാം കർത്താവിന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് പുതിയ തീരുമാനമാണ് നമ്മൾ എടുക്കുക. കരമുയർത്തി പിടിച്ച് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. തിന്മ വെടിയേണ്ട മേഖലയിൽ ദൈവമേ ഞാൻ തിന്മയെ ഉപേക്ഷിക്കുക, പാപത്തെ ഞാൻ ഉപേക്ഷിക്കുക, നീതി പ്രവർത്തിക്കേണ്ട മേഖലയില് ഞാൻ എന്ത് പ്രവർത്തിക്കും? നീതി പ്രവർത്തിക്കുക. ഇങ്ങനെ നീതിമാനായ നീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെട്ടാൽ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ കുറിച്ച് കർത്താവായ യേശു പഠിപ്പിക്കുന്നത് വിശുദ്ധമത്തായിയുടെ സുവിശേഷമാണ്. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 13:43 ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 13:43 ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുക. സിമിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് വലതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. തിന്മ ഉപേക്ഷിച്ച് നീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ നീതിമാനായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് വിശുദ്ധമത്തായിയുടെ സുവിശേഷ 13:43 കർത്താവായ യേശു പഠിപ്പിക്കുക. വലുതുകര ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ കുരിശിലേക്ക് നോക്കുക. ദൈവമേ, ഈ വരുന്ന വർഷം മുഴുവന് ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച് ഈ വചനം ഏറ്റുപറയുക. നീതിയുള്ള നീതിമാനായ ഒരു വ്യക്തിയായി എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് ഈ വചനം ചേർത്ത് പറയുക. അപ്പോൾ
അപ്പോൾ ചേർന്ന് പറയാം, അപ്പോൾ 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 നീതിമാന്മാർ 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 തങ്ങളുടെ തങ്ങളുടെ പിതാവിന്റെ പിതാവിന്റെ രാജ്യത്തിൽ 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 സൂര്യനെ പോലെ സൂര്യനെ പോലെ സൂര്യനെ പോലെ സൂര്യനെ പോലെ പ്രസോഭിക്കുക പ്രസോഭിക്കുക സെമിയുള്ളവൻ കേൾക്കട്ടെ വലുതുകര മാത്രം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ. സുവിശേഷം 13:43 പതിന് വലിയ ഒരു അഭിഷേകമായി നമ്മൾ ജീവിതത്തെ വ്യാപരിക്കാൻ വേണ്ടി ഉരികൂടി സ്വരമേത് ചേർന്ന് പറയുന്നു. അപ്പോൾ 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 നീതിമാന്മാർ നീതിമാന്മാർ തങ്ങളുടെ തങ്ങളുടെ പിതാവിന്റെ 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 രാജ്യത്തിൽ രാജ്യത്തിൽ സൂര്യനെ പോലെ സൂര്യനെ പോലെ സൂര്യനെ പോലെ സൂര്യനെ പോലെ പ്രസോഭിക്കുക പ്രസോഭിക്കുക ഇരുകാരം ഉയർത്തി സ്വരം ഉയർത്തി എന്ന് വിളിക്കുന്നു യേശുവേ യേശുവേ അതുകൊണ്ട് ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ അവിടുന്ന് എന്നെ ആരാക്കി മാറ്റണം, ഒരു നീതിമാനാക്കി മാറ്റണം. ആ വാക്കെന്ന് പറഞ്ഞേ ആരാക്കി മാറ്റണം, നീതിമാനാക്കി ഒന്ന് വലുതരം ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞേ കർത്താവേ എന്നെ അവിടുന്ന് ആരാക്കി മാറ്റണം, നീതിമാനാക്കി മാറ്റണം. എന്തുകൊണ്ടാണ് നീതിമാനായി മാറണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കാരണം, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തിന്മ ഉപേക്ഷിക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാപത്തെ ഉപേക്ഷിക്കാനുണ്ടെങ്കിൽ, ആ തിന്മയും പാപത്തെ ഉപേക്ഷിച്ച് ഒരു നീതിമാനായി മാറിക്കഴിഞ്ഞാൽ കർത്താവ് ഒരുക്കുന്ന രക്ഷ നമ്മുടെ ജീവിതത്തിൽ അന്യദിനം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വിശ്വസിച്ച് കരമയത്തിയെന്ന് പറഞ്ഞേ അല്ലേലൂയ. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 13:47 47-48 വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവായ യേശു പഠിപ്പിക്കുമ്പോൾ ഈശോ ഇപ്രകാരം അവിടെ അരുളി ചെയ്യുക. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 13:47-48 വചനം വായിക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവായ യേശു ഇപ്രകാരമാണ് പഠിപ്പിക്കുക. അവിടെ വചനം പഠിപ്പിക്കുകയാണ് സ്വർഗരാജ്യം. ആ വാക്കെന്ന് പറഞ്ഞേ സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട ഒരു വലയ്ക്ക് തുല്യമാണ്. ഒന്ന് കരമുയർത്തിപ്പിടിച്ച് സ്വരമേത് പറഞ്ഞേ അല്ലേലൂയ. ഒരു വല, പ്രിയമുള്ളവരെ, മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്ന വ്യക്തികൾ ഒരു വല കടലിലേക്ക് എറിയുന്നത് ചില മത്സ്യങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല, എല്ലാ മത്സ്യങ്ങളെയും ശേഖരിക്കാൻ വേണ്ടിയാ. ഒന്ന് കരമയത്തി പറഞ്ഞേ അല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുക, വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. വലയെറിയുന്നത് എല്ലാത്തരം മത്സ്യങ്ങളും കിട്ടാൻ വേണ്ടിയാ. അത് കഴിഞ്ഞ് ഈ വലയിൽ കിട്ടുന്ന ഈ മത്സ്യങ്ങളെ ഈ മുക്കുവർ എന്ത് ചെയ്യും, അതിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, വേർതിരിക്കും. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും. എന്നിട്ട് കർത്താവായ യേശു പറയുക, നല്ല മത്സ്യങ്ങൾ മുഴുവനും പാത്രത്തിൽ ശേഖരിക്കുക, ചീത്ത മത്സ്യങ്ങൾ എങ്ങോട്ടെറിയും, പുറത്തേക്ക് എറിയുകയും ചെയ്യുക. എന്നിട്ട് കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുക. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 13:49-50 വചനം പറയുന്നത് ഇങ്ങനെയാ, യുഗാന്ത്യത്തിലും ഇതുപോലെയാണ് സംഭവിക്കുക. കരമുയർത്തിന്ന് പറഞ്ഞേ അല്ലേലൂയ. യുഗാന്ത്യത്തിലും ഇതുപോലെയാണ് സംഭവിക്കുക. ദൈവദൂതന്മാർ, ആ വാക്കൊന്ന് പറയാമോ, പറഞ്ഞേ ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും. ശ്രദ്ധിക്കണേ, യുഗാന്ത്യത്തില് ഇതുപോലെയാണ് സംഭവിക്കുക. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ടത്തിലേക്ക് എറിയുകയും ചെയ്യും.
അതായത് യുഗാന്ത്യത്തിൽ രണ്ട് സമൂഹ രണ്ട് ജനവിഭാഗം മാത്രമേ ഉള്ളൂ, ദുഷ്ടത പ്രവർത്തിക്കുന്നവര് നീതി പ്രവർത്തിക്കുന്നവര്. അതുകൊണ്ട് ഈ പുതുവർഷം മുഴുവനും കർത്താവേ നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കരമേത് പിടിച്ച് സ്വരമേത് പറഞ്ഞ് അല്ലേലുയാന്ന്, സ്വരമേത് ഒരു കൂടി പറയാമോ? അല്ലേലുയാന്ന്. അപ്പൊ യുഗാന്ത്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ദൈവം ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കുന്നത് ആ വ്യക്തി നീതിമാനായി മാറുമ്പോഴാ. ഇനി അത് മാത്രമല്ല, ഈ ലോകത്ത് ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നീതിമാനായ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അനവധിയായ അനുഗ്രഹങ്ങളുണ്ട്. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ, ഒന്ന് കരങ്ങൾ ഒടിച്ച് ഉയർത്തി കർത്താവിന് മാത്രം കൊടുത്തേ. ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഈ പുതുവർഷത്തിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നീതിമാന്മാർക്ക് ദൈവം നൽകുന്ന പ്രത്യേകമായ, ഈ ലോകത്ത് നൽകുന്ന ചില പ്രത്യേകമായ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കരുതിയെന്ന് പറയാമോ? അല്ലേലൂയാന്ന്. തിന്മയെ വെടിഞ്ഞ്, പാപത്തെ വെടിഞ്ഞ് നീതിയോടെ ജീവിച്ച, നീതിയോടെ സംസാരിച്ച, നീതിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ആ വ്യക്തിക്ക്, നീതിമാനായ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ ഒരു അനുഗ്രഹമാണ് നീതിമാന്റെ പ്രാർത്ഥന. ദൈവം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അല്ലേലൂയാ. ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ പലപ്പോഴും പറയുന്ന കാര്യം, ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, ഒന്നും പലതരം ഉയർത്തിന്ന് പറഞ്ഞേ. അല്ലേലൂയാന്ന്. ചിലര് പറയും, ദൈവമേ എന്റെ കുടുംബം ഇതുവരെ പ്രാർത്ഥിച്ചിട്ട്, കുടുംബത്തിന് മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേൾക്കുന്നില്ല, അല്ലെ ഉത്തരം തരുന്നില്ല, ഒന്ന് കരമയത്തിന്ന് പറഞ്ഞേ. അല്ലേലൂയാന്ന്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക. വചനം പഠിപ്പിക്കുന്നത് യാക്കോബ് സ്ലീഹായ, യാക്കോബിന്റെ ലേഖനം 5:16 ഒരു വലിയ ആത്മീയ രഹസ്യം ഈ നിൽക്കുന്ന തന്നെ നിങ്ങളെ പഠിപ്പിക്കുക. വചനം പറയുന്ന ഇപ്രകാരമാ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി. ആ വാക്കൊന്ന് പറയാമോ? ചേർന്ന് പറഞ്ഞേ. ആ, ദൈവം നൽകുന്ന സൗഖ്യം. എന്നിട്ട് വചനം പറയും, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. അത് കഴിഞ്ഞ് വചനം പറയുകയാണ്, നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. സാധിക്കുമെങ്കിൽ ഒന്ന് വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകൾ തുറന്ന് കുരിശിലേക്ക് നോക്കാമോ? യാക്കോബിന്റെ ലേഖനം 5:16 വലിയ ഒരു അഭിഷേകമായ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഏറ്റവും ഉയർന്ന സ്തുതി വചനം ചേർത്ത് പറയാമോ? നിങ്ങൾ 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 സൗഖ്യം പ്രാപിക്കാനായി പരസ്പര പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളത് വളരെ ശക്തിയുള്ളത് ഫലദായകവുമാണ്. ഒന്ന് കരങ്ങൾ അടിച്ചു കത്താനും മാത്രം കൊടുക്കാം. ഒന്ന് കരങ്ങൾ അടിച്ചു കത്താനും മാത്രം കൊടുക്കാം. ശക്തമായെന്ന് കഴിക്കാം. അതായത് യാക്കോബിന്റെ ലേഖനം 5:16 പഠിപ്പിക്കുക, നീതിമാനായ ഒരു വ്യക്തിയായിട്ട് ഒരു വ്യക്തി രൂപാന്തരപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് അസാധാരണമായൊരു ശക്തി ഉണ്ടാകും. കരമയത്തിന്ന് പറഞ്ഞേ. അല്ലേലൂയാന്ന്. സാധാരണ ശക്തിയല്ല, അസാധാരണമായൊരു ശക്തി ഉണ്ടാകും. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞത് ഓർക്കുകയാണ്. ആ സഹോദരിയുടെ ആങ്ങള 10 വർഷമായിട്ട് ഒരു വീട് പണിയൻ ആഗ്രഹിച്ചിട്ട് സാധിക്കുന്നില്ല. എത്ര വർഷമായി സാധിക്കുന്നില്ല? 10 വർഷമായി സഹോദരന്റെ വീട് നിർമ്മാണ മേലെ തടസ്സമായത് കൊണ്ട് ഈ തടസ്സം മാറാൻ വേണ്ടി സഹോദരിയാണ് വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ആ സഹോദരി ഇപ്രകാരം പ്രാർത്ഥിച്ച്, ദൈവമേ 10 വർഷമായ എൻ്റെ സഹോദരൻ്റെ ആങ്ങളുടെ ഭവന നിർമ്മാണ തടസ്സം മാറാൻ വേണ്ടി ഞാൻ അങ്ങേയെ വിളിച്ച് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് താമ്പൂരിൽ നിന്ന് വെഞ്ഞിരിച്ചു കൊണ്ടുപോയ മണ്ണ് 10 വർഷമായി ഭവന നിർമ്മാണ തടസ്സമുള്ള ഈ സഹോദരൻ്റെ ഈ ഭവനം പണിയാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടു. അല്ലേലൂയ. ഈ സഹോദരി പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ദൈവമേ ഈ വെഞ്ഞിരിച്ച മണ്ണിട്ട സ്ഥലത്ത് ഈ പുതിയ ഭവന ഈ സഹോദരൻ പണിയും ആ തടസ്സത്തെ കർത്താവ് എടുത്ത് മാറ്റുന്നു.
ഈ സഹോദരി അങ്ങനെ പ്രാർത്ഥിച്ച് ഈ വെഞ്ഞിനീസ് മണ്ണ് ഈ പുതിയ വീട് പണിന് ആഗ്രഹിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ 10 വർഷമായ ഈ ഭവൻ നിർമ്മാണ മേഖലയിലുണ്ടായിരുന്ന തടസ്സം ഈ സഹോദരന്റെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിന് കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഒന്ന് കരം പഠിച്ച കഥാനം മാത്രം കൊടുത്തേ, ഒന്ന് കരം പഠിച്ച കഥാനം മാത്രം കൊടുത്തേ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, യാക്കോബിന്റെ ലേഖനം 5:16 വചനം പഠിപ്പിക്കുക, നീതിമാന്റെ പ്രാർത്ഥന. ആ വാക്കൊന്ന് പറഞ്ഞേ, നീതിമാന്മാരുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാ. രണ്ടാമതായി വചനം പറയുക, ആ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കും? ഫലദായകമായിരിക്കുക, അനുഗ്രഹം ആ പ്രാർത്ഥനയില് വെളിപ്പെട്ടിരിക്കുകയും. ഒന്ന് കരമുയർത്തി അടിച്ച കഥാനം മാത്രം കൊടുത്തേ, ഒന്ന് കരമുയർത്തി അടിച്ച കഥാനം മാത്രം കൊടുത്തേ. നീതിമാന്മാരുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളത് ഫലദായകവുമാണ് എന്ന ഉദാഹരണത്തിന് യാക്കോബ് സ്ത്രീകൾ നിർത്തുന്നത് യാക്കോബിന്റെ ലേഖനം 5:17 യാക്കോബിന്റെ ലേഖനം 5:17 ഒന്ന് സമർപ്പിച്ച് കരമയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ആ വചനത്തിൽ യാക്കോബ് സ്ത്രീക ഇങ്ങനെ പഠിപ്പിക്കുക, ഏലിയ നമ്മയെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു, ഈ നിൽക്കുന്ന എന്നെ നിങ്ങളെ പോലെയുള്ള സാധാരണപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആര്? ഏലിയ. പക്ഷേ യാക്കോബിന് ലേഖനം 5:17 പഠിപ്പിക്കുക, ഏലിയ നമ്മയെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു, മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു, ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. ഒന്ന് കൈയടിച്ച കഥാനം മാത്രം കൊടുത്തേ, ഒന്ന് കൈയടിച്ച കഥാനം മാത്രം കൊടുത്തേ. അതായത് യാക്കോബ് സ്ലീഗ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളത് ഫലദായകവുമാണ് എന്ന് പറഞ്ഞിട്ട് ഉദാഹരണമാണ് യാക്കോബ് സ്ലീഗ അവതരിപ്പിക്കുന്നത് ഏലിയ എന്ന് പറയുന്ന പ്രവാചകനെയാ. ഒന്ന് കരമ എത്തിപ്പിടിച്ച് ഒന്ന് സ്വരമ എത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. ഈ ഒരു അഭിഷേക പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കരമയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ എന്ന്. അതായത് വചനം പഠിപ്പിക്കുക, ഏലിയ എന്ന് പറയുന്ന വ്യക്തി നമ്മയെ പോലുള്ള സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, മഴ പെയ്യാതിരിക്കാൻ അവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ആ വാക്കെന്ന് പറഞ്ഞ എങ്ങനെ പ്രാർത്ഥിച്ചു? തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അത് പറച്ചിലും പോലും തീഷ്ണതയില്ല. ഒന്ന് പറഞ്ഞേ, തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. വാ തുറന്ന് തീഷ്ണമായിട്ടെന്ന് പറഞ്ഞേ, തീഷ്ണമായിട്ട്. തീഷ്ണമായിട്ട് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അതിന് ഫലം ആ സമയം തന്നെ വെളിപ്പെടുകയാണ്. ഇന്നാണ് നീതിമാന്മാർക്ക് ദൈവം കൊടുക്കുന്ന അഭിഷേക ഫലമോ 3 വർഷവും 6 മാസവും ഭൂമി പിന്നെ മഴ പെയ്തില്ല. അടുത്തിരിക്കും വ്യക്തിക്കുന്ന ഇവിടുത്തെ കരമയത്തി എന്ന് പറഞ്ഞ കൈയടിച്ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ എന്ന്. അത് കഴിഞ്ഞ് വീണ്ടും യാക്കോബിന്റെ ലേഖനം 5:18 ഇപ്രകാരം പഠിപ്പിക്കുക, യാക്കോബിന്റെ ലേഖനം 5:18 പഠിപ്പിക്കുക, വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അവൻ ആരാണ്? ഏലിയ. ആ വാക്കെന്ന് പറഞ്ഞ ആരാണ്? ശ്രദ്ധിക്കണേ, യാക്കോബിന്റെ ലേഖനം 5:18 പഠിപ്പിക്കുക, വീണ്ടും അവൻ പ്രാർത്ഥിച്ചു, അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഒന്ന് കൈയടിച്ച കഥാനം മാത്രം കൊടുത്തേ, ഒന്ന് കൈയടിച്ച കഥാനം മാത്രം കൊടുത്തേ. എന്തുകൊണ്ടാണ് ഈ നീതിമാന്മാര് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തമായ ദൈവത്തിന്റെ അഭിഷേകവോ ദൈവികമായ അനുഗ്രഹം വെളിപ്പെടാൻ കാരണം? അതറിയണമെങ്കിൽ പത്രോസിന്റെ 1 ലേഖനം നമ്മൾ വായിക്കണം. പത്രോസിന്റെ 1 ലേഖനം 3:12 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് കരമയത്തി സ്വരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. നമ്മൾ തന്നെയുള്ള നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ അഭിഷേകവും ശക്തമായ വിടുതലൊക്കെ വെളിപ്പെടുന്നത് കാണാറുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ 1 വർഷം മുമ്പ് താപോറിയില് വരദാന വളർച്ച ധ്യാനം നടക്കുകയാണ്, കാര്യസം റിട്രീറ്റ് നടക്കുകയാണ്. അപ്പൊ ഈ കാര്യസം റിട്രീറ്റ് വരദാനങ്ങൾ വളർച്ച ധ്യാനം നടക്കുന്ന സമയത്ത് ഈ രോഗശാന്തി ഫലങ്ങൾ മറ്റ് അനുഭവപ്രവർത്തന ഫലങ്ങൾ ഇതെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളിലും വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ആ കൂട്ടായ്മയിൽ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ തന്നെ പരസ്പരം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ 20-ഉം 22 വർഷമായ രോഗമുള്ള വ്യക്തികളുടെ രോഗങ്ങൾ വരെ ഒരു നിമിഷം കൊണ്ട് കർത്താവ് ഒരു സാധാരണപ്പെട്ട വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെ സുഖപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഒന്ന് കൈയടിച്ച് കഥാനം മാത്രം കൊടുത്തേ, ഒന്ന് കൈയടിച്ച് കഥാനം മാത്രം കൊടുത്തേ.
അതായത് അതുപോലെ കർത്താവ് ആ പ്രാർത്ഥനയെ കടന്നു വരാൻ കാരണമായിട്ട് വചനം പറയുക. ആ വ്യക്തി നിന്നത്, ആ വ്യക്തി പ്രാർത്ഥിച്ചത് എപ്രകാരമായിരുന്നു? ഒരു നീതിമാനായിട്ട് തിന്മയെ ഉപേക്ഷിച്ച് പാപത്തെ വെടിഞ്ഞ് നീതി നിന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന ശക്തമായ ഒരു പ്രാർത്ഥനയായിട്ട് മാറും. ഒന്ന് കരമുയർത്തി പറഞ്ഞേ അല്ലേലൂയാന്ന്. അതുകൊണ്ട് നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാനുള്ള കാരണമായിട്ട് വചനം പറയുന്നത് പത്രോസിന്റെ ഒന്നാം ലേഖനം 3:12 വചനമാണ്. വചനം പഠിപ്പിക്കുന്നു എന്തെന്നാൽ കർത്താവിന്റെ കണ്ണുകൾ, കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയാവും. അതായത് നീതി പ്രവർത്തിക്കുന്ന, തിന്മ ഉപേക്ഷിക്കുന്ന, പാപത്തെ വെടിയുന്ന ഒരു വ്യക്തി എവിടെയുണ്ടോ ആ വ്യക്തിയുടെ നേരെയും കുടുംബത്തിന്റെ നേരെയും കർത്താവിന്റെ കണ്ണുകൾ തുറന്നിരിക്കും. കരുമയത്തി പറഞ്ഞേ അല്ലേലൂയാന്ന്. എന്നിട്ട് വചനം വീണ്ടും പഠിപ്പിക്കുക, അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന്, ആ വാക്കത്ത് പറഞ്ഞേ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ദൈവം മുഖം തിരിച്ചിരിക്കുന്നു. കരമയത്തി സ്വരമയത്തി പറഞ്ഞേ അല്ലേലൂയാന്ന്. അമ്മി വരുന്ന വർഷം മുഴുവന് കർത്താവേ ദൈവാനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും ഉണർവിന്റെയും ഉയർച്ചയുടെയും ഒരു വർഷമായി മാറാൻ വേണ്ടി കർത്താവിന്റെ കണ്ണുകൾ നമ്മുടെ നേരെയും നമ്മുടെ കുടുംബത്തിന്റെ നേരെയും നമ്മുടെ സമൂഹത്തിന്റെ നേരെയും നോക്കാൻ വേണ്ടി കർത്താവിന്റെ ചെവികൾ നമ്മുടെ നേരെ തുറന്നിരിക്കാൻ വേണ്ടി ഈ നിൽക്കുന്ന ഞാൻ നിങ്ങളും ഏത് രീതി ജീവിക്കണം? നീതിയിൽ ജീവിക്കണം. തിന്മയെ വെടിഞ്ഞ്, പാപത്തെ വെടിഞ്ഞ് അഭിഷേകത്തിലേക്ക് മാറിയാൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനകളില് ആ നിമിഷം തന്നെ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകും. അതുകൊണ്ടാണ് പത്രോസിന്റെ 1 3:10-11 ഇപ്രകാരം പഠിപ്പിക്കുക. പത്രോസിന്റെ 1:10-11 അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് വലുതരം ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി എന്ന് പറഞ്ഞ് അല്ലേലൂയാന്ന്. പത്രോസ്ലീഹ ഇപ്രകാരം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അതായത് ഇനി വരുന്ന ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹം ഉണ്ടാകണം. ഒന്ന് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ, ഒന്ന് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഞാൻ കോട്ടയം ജില്ലയിലെ കൈപ്പഴിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അനിത് പി റോയ്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 2 ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. ഇവിടെ എൻ്റെ ഭാര്യ കൺവെൻഷനിൽ വന്ന് ധ്യാനം കൂടി ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കൽ അച്ഛൻ്റെ കൈപ്പറ ശുശ്രൂഷയായി പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അപ്പോൾ അച്ഛൻ പറഞ്ഞു 40 ജപമാല ചൊല്ലുകയും ഇവിടെ വെഞ്ചിരിച്ച വെള്ളം കുടിക്കുകയും ചെയ്ത് 9 അതിൻ്റെ ഫലം വരുമെന്ന് പറഞ്ഞു. അത് അവൾ വന്ന് 1 ഈ 1 അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 1 ഒരു പെൺകുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ പേര് ജീനു, ഞാൻ മുണ്ടക്കത്തു നിന്നും വരുന്നു. എനിക്ക് 9 എൻ്റെ ഒരു ജോലി നഷ്ടപ്പെട്ടിരുന്നു. 1 താബോറിൽ ഏകദിന കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുളൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 7 ജോലി ലഭിക്കുമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് 31 തന്നെ ഒരു ജോലി ജപിച്ച് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. ജോലി ലഭിച്ചാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. എനിക്ക് ജോലി നൽകാൻ എനിക്ക് ഈശോയ്ക്കും താപർമാതാവിനും നന്ദി. സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പിടിക്കുകയും നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കുക. രാജാതിരാജന ഈശോ, തിരുവസുരുമന ഈശോ, കടന്നു വരുന്ന സമയമാണ്. ഇരുകാരം ഉയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വചനമിതാ സൗഖ്യത്തിൻ
ചേർന്ന് വിളിക്കുന്നു യേശുവേ, കരമടിച്ചു കരമടിച്ചു എല്ലാ രോഗങ്ങളും രോഗപീഠങ്ങളും കർത്താവേ സുഖപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്ന സമയം അത്ഭുതങ്ങളും അടയാളങ്ങളും വിട്ടുതിലും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഈ കരങ്ങൾ ഉയർത്തിയടിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ച് ചേർന്ന് വിളിക്കുന്നു യേശുവേ, ഇരു കരങ്ങൾ നമുക്ക് എല്ലാവർക്കും ശിരസ് വയ്ക്കാം. കരങ്ങൾ ശിരസ് വയ്ക്കുമ്പോൾ കണങ്ങ് തുറന്ന് തിരുവസ്തിരുമനായിച്ച് നമുക്ക് നോക്കാം. തിരുമയുടെ എല്ലാ ബന്ധനങ്ങളും നമ്മൾ ഇന്ന് വിട്ടുപോകാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ രക്ഷയും അത് നമ്മൾ കണ്ടുകൊണ്ട് കാണാനും അനുവദിക്കത്തക്ക രീതിയിലുള്ള നീതിമാനായ ഒരു വ്യക്തിയായി മാറാൻ, തിന്മ വെളിഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയായി മാറാൻ, വരാൻ പോകുന്ന പുതുവർഷം മുഴുവൻ ദൈവമേ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടിയും 2019 വർഷത്തിൽ വന്നുപോയ കുറവുകളും വീഴ്ചകളും എല്ലാം അവിടുന്ന് മാപ്പാക്കണമേ എന്നും കൂടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. തിന്മയുടെ മേഖലകൾ, ആത്മീയയിലെ കുറവുകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകൾ, ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കുറവുകൾ, ഈ മേഖലയെല്ലാം പരിശുദ്ധാത്മാവെ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബങ്ങളെ പ്രത്യേകമായി കാഴ്ചവെക്കുകയാണ്. കുടുംബത്തിൽ തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളെ കാഴ്ചവെക്കുകയും വിവാഹ ജോലി തടസ്സമുള്ള വ്യക്തികളെ നമ്മൾ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് വിദേശ ജോലി യാത്ര തടസ്സം പഠന മേലെ പരാജയപ്പെട്ട് നിൽക്കുന്ന മക്കൾ ഇവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളെ സമർപ്പിക്കുക. സ്വന്തമായി വീടില്ലാത്ത വ്യക്തികളെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്, കടബാധ്യത എല്ലാം മേഖലയിലേക്കും കർത്താവെ ഒന്ന് എഴുന്നേറ്റ് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ കഴിഞ്ഞു പോകുന്ന 2019 ഈ വർഷത്തെ സമർപ്പിക്കുമ്പോൾ ഈ വർഷം വന്നു പറഞ്ഞാൽ വീഴ്ചകളെ ഓർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് കുറ്റുമോദന്റെ കഴിയുന്ന 62 വ്യക്തികളെ കർത്താവ് ഈ സമയം പ്രത്യേകമായി സ്പർശിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് ആ മക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സമയമാണ്. നല്ല ഒരു കുമ്പസാരത്തിന്റെ അഭിഷേകം 40 മക്കൾക്ക് നൽകി പരിശുദ്ധാത്മാവ് ഈ സമയം അഭിഷേകം ചെയ്യുന്ന സമയമാണ്. പ്രാർത്ഥന മേഖല പുതിയ ഒരു അഭിഷേകം 440 വ്യക്തികൾക്ക് നൽകി പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന സമയം. ചില തിന്മകൾ, പാപങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്ന ദൈവമേ, ശക്തമായ തീരുമാനം 126 വ്യക്തികൾ എടുക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുന്ന സമയം. അതിശക്തമായ ആത്മഹത്യ പ്രമണതയുള്ള 13 വ്യക്തികളെ കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. ആത്മീയ മേഖലയിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധബലി അർപ്പിക്കാൻ പറ്റുന്നില്ല, ആത്മീയ മേഖലയിൽ ഉണർവില്ല, അഭിഷേകമില്ല, ഭാരപ്പെട്ട് കഴിയുന്ന 900 വ്യക്തികളെ കർത്താവിന് ആത്മാവ് സ്പർശിക്കുന്ന സമയം. ചില പ്രത്യേകമായ സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിടക്കുന്ന 17 വ്യക്തികളെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്ന സമയം.
ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കാതെ ഭാരപ്പെട്ട് കഴിയുന്ന 50 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ബാധ്യത, സാമ്പത്തിക തകർച്ച, ഇമെയിലും ബന്ധനമുള്ള 2000 വ്യക്തികളെ കർത്താവിന് ആത്മാവ് സ്പർശിക്കുന്ന സമയമാവേശുദ്ധാത്മാവേശുദാമത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗം തുറക്കണമേ. ദൈവമേ, എഴുന്നള്ളി വരണമേ. ദൈവമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, പുതുവർഷ അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ ഉയർച്ചയുടെ വർഷമായി മാറ്റണമേ എന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത്യുമാനത്തിന്റെ, നഗരിയുടെ, അശുദ്ധിയുടെ, വെറുപ്പിന്റെ, പ്രതികാരത്തിന്റെ നൈസാചികമായ ശക്തികളെയോ അരൂപികളെയോ യേശുനാമത്തെ ഛേദിക്കുന്നു. ദൈവമേ, ദൈവമാനിയിൽ, മധുരവായനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ ബലിയർപ്പണമില്ല, സാരമില്ല, നോമ്പില്ല, ഉപവാസമില്ല, ഒരു നേരമില്ല. ആത്മീയ മേഖലയിൽ ബന്ധനങ്ങളെയോ തടസ്സങ്ങളെയോ സുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, ദൈവമേ, കുടുംബ പ്രശ്നങ്ങളെ, കുടുംബ തകർച്ചകളെ സുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, സന്താന ഭാഗ്യമില്ല, വിഭാഗത്തിന്റെ ജോലി മേഖലയുടെ, ജോലി സ്ഥിരതയുടെ, വിദേശ ജോലിയുടെ, വിദേശയാത്രയുടെ, വസ്തുവിൽപ്പനയുടെ, വസ്തുവാങ്ങലിന്റെ, ദൈവമേ, ഭവനമില്ലായ്മയുടെ, ഭവന നിർമ്മാണത്തിന്റെ, ഭവന വിൽപ്പനയുടെ, ദൈവമേ, പുറപ്പെട്ടു പോയവർ പതുങ്ങി വരുവാൻ കൊടുത്ത വസ്തുവകൾ തിരികെ കിട്ടുവാൻ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടുകിട്ടുവാനുള്ള തടസ്സങ്ങളെയോ ബന്ധനങ്ങളെയോ സുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, വിസയുടെ, വഴിയുടെ, കുടിവെള്ളത്തിന്റെ തടസ്സങ്ങളെയോ സുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, ദൈവമേ, കടബാധ്യതയെ സുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, വ്യക്തി നേരിടുന്ന വ്യക്തികളെയോ ഭവനങ്ങളെയോ സുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, കാർഷിക മേഖലയുടെ, തൊഴിൽ മേഖലയുടെ, ബിസിനസ് മേഖലയുടെ, ജൂലി മേഖലയുടെ, ദൈവമേ, ഉദ്യോഗ മേഖലയുടെ തകർച്ചകളെയോ പരാജയങ്ങളെയോ ഈ നിമിഷം ബന്ധിക്കുന്നു. ദൈവമേ, വളർത്തുമൃഗങ്ങൾ, വാഹനങ്ങൾ അനുഗ്രഹമായി മാറാത്ത വ്യക്തികളെയോ കുടുംബങ്ങളെയോ സുനാമത്തെ ബന്ധിക്കുന്നു. ദൈവമേ, മനസ്സിന്റെ ദുഃഖനമ്പരങ്ങളെയോ ഭാരങ്ങളെയോ യേശുനാമത്തെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, തിരസ്കരിക്കുന്നു. വിടുന്ന ഈ നിമിഷം സംഭവിക്കട്ടെ. യേശുനാമത്തെ, യേശുനാമത്തെ, യേശുനാമത്തെ അർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉയർത്തി അടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ച് യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ്റെ കഥ ഇരുകാലമയം ഗണിച്ച് ഉയർത്തി വിളിക്കുന്നു യേശുവേ. നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സമയമാണ്. നമുക്ക് കരഘോഷത്തോടെ ദിവ്യാന പ്രദേശത്ത് പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പോകണം. ഈശോയിൽ നമുക്ക് വരവ് അനേക അനുഗ്രഹങ്ങൾ ബുദ്ധത്തിലും അഭിഷേകം തരുന്ന സമയമാണ് ദിവ്യാന പ്രദേശം. കരമടിക്കാം. ഉയർത്തിയടിച്ചു
കരുത അതിടിക്ക് ചേർത്ത് പാടി, ചേർത്ത് പാടി. കരമുയർത്തി ചേർന്ന് വിളിക്കുന്നു യേശുവേ. സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആമേൻ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ചേർന്ന് വിളിക്കുന്നു യേശുവേ. ശക്തിയോട് കരപിടിക്കാമ. കരം ഉയർത്തി, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകും ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടനും മുടന്തനും ചെകിടനുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ ചേർന്ന് കരം ഉയർത്തി വിളിക്കുന്നു യേശുവേ. വരുന്ന സമയാവി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ.